ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ജലം അന്തരീക്ഷത്തിലോട്ടും അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലോട്ടും എത്തുന്ന ചാക്രികമായ ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഒന്ന് ഇവാപ്പറേഷൻ ആൻഡ് ട്രാൻസ്ഫറേഷൻ രണ്ടാമത് പ്രസിപ്പിറ്റേഷൻ മൂന്നാമത് റണ് ഓഫ് എന്താണ് ഇവാപ്പറേഷനും ട്രാൻസ്ഫറേഷനെന്ന് നോക്കാം നമ്മുടെ ലേക്ക് റിവർ ഓഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ജലം നീരാവിയായി അന്തരീക്ഷത്തിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത് കൂടാതെ നനഞ്ഞ മണ്ണുകളിൽ നിന്നും ജലം ഇവാപറേഷൻ വഴി അന്തരീക്ഷത്തിലോട്ട് പോകുന്നുണ്ട് അതുപോലെ ചെടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചെടികളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലോട്ട് പോകുന്നുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്പെറേഷൻ എന്നാണ് പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് നോക്കാം പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ജലം തിരിച്ചു ഭൂമിയിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ രണ്ട് തരത്തിൽ സംഭവിക്കും ഒന്ന് ലിക്വിഡ് ഫോം ലിക്വിഡ് ഫോം എന്ന് പറയുന്നത് മഴയെ പോലുള്ള രീതിയിലാണ് ലിക്വിഡ് ഫോം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഫ്രോസൺ ആണ് അതിൽ സ്നോ മഞ്ഞ വീഴ്ചയൊക്കെ അതിന് ഉദാഹരണമാണ് എന്താണ് റണ് ഓഫ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഭൂമിക്കടിയിലോട്ട് പോകും കുറച്ച് ഭാഗം ഇവാപറേറ്റ് ചെയ്ത് പോകും ഈ ഇവാപറേഷൻ നടക്കാതെ ബാക്കിയുള്ള ജലം സർഫസിലൂടെ ഒഴുകിപ്പോകുന്നു അതിനെയാണ് നമ്മൾ റണ് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് ഭാഗം മണ്ണിനടിയിലോട്ട് പോകുന്നു അത് സബ് സർവസിലൂടെ ഒഴുകുന്നു അതിന് സബ് സർവസ് റൺ ഓഫ് എന്ന് പറയും കുറച്ച് ഭാഗം വാട്ടർ ടേബിളുമായിട്ട് ചേരും അത് വാട്ടർ ടേബിളിലൂടെ ഒഴുകുന്നു അത് കൂടുതലും ഓഷനിലായിരിക്കും എത്തിച്ചേരുന്നത് ഇതിനെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്നാണ് വിളിക്കുന്നത്